ഏവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് സ്കൂൾ ടെക്സ്റ്റ് ചലഞ്ചിന്റെ 20-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിശാഖ് പാവുമ്പ. കഴിഞ്ഞ ദിവസം നമ്മൾ 19-ാമത്തെ എപ്പിസോഡിൽ ഒരു 10 ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ PSC ആവർത്തിച്ച സ്കൂൾ പുസ്തകങ്ങളിലെ അതിപ്രധാനമായ ഒരു 10 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് അതിന്റെ തുടർച്ചയെന്നോണം അടുത്ത ഒരു 10 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിവിധങ്ങളായ ടോപ്പിക്കുകളിലെ ഒരു 10 ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നോട്ട് എഴുതി കൂടുതൽ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് പഠിച്ചിട്ടുണ്ടാകും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കാണുക, പഠിക്കുക, സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ കണക്കിനെ കൂടുതലായിട്ട് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുളിക്കൊണ്ട് ഇന്നത്തെ ആദ്യ ചോദ്യത്തിലോട്ട് കടക്കുന്നു. നോക്കാം ആദ്യ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, വളരെ പ്രധാനമുള്ള, വളരെ പ്രാധാന്യമുള്ള, നിങ്ങൾ ഏവരും അടുത്തിടെയും കണ്ടിട്ടുള്ള ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണ്. അതായത് കേവല വില x-3 ഈക്വൽ ടു കേവല വില x-7 ആയാൽ എക്സിന്റെ വില എത്ര? ഇതാണ് ചോദ്യം. അപ്പം പലരും ഈ ചോദ്യം പല പരീക്ഷകളിലും കണ്ടിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് 2019 VEO പരീക്ഷയിലാണ്. 2019 VEO പരീക്ഷയിലാണ് ചോദിച്ചത്. അപ്പൊ പലർക്കും ഇതെന്താണെന്ന് പോലും അറിയില്ല. ചോദ്യം വായിക്കേണ്ടത് ഇങ്ങനെയാണ്, മോഡുലസ്, മോഡുലസ്, ഇതിനെ വായിക്കുന്നത് മോഡുലസ് എന്നാണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്നാണ്. ഇനി ഇതിനെ മലയാളത്തിൽ വായിക്കുന്നത് കേവല വില. കേവല വില x-3 ഈക്വൽ ടു കേവല വില x-7 ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ട്രിക്കി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതും വളരെ വേഗത്തിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ചോദ്യം, കേവല വില x-3 തുല്യമാണ് കേവല വില x-7 എങ്കിൽ എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ എക്സിന്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാ? -3. എക്സിന്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാ? -3. അതാ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പോവുക. ആ കിടക്കുന്ന -3 നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആക്കി പറയണം, ചിഹ്നം നേരെ ഓപ്പോസിറ്റ് ആക്കണം. -3 നിങ്ങൾ അതിനെ +3 പറയണം. ഓക്കെ, അതായത് ആദ്യം കിടക്കുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റി എഴുതണം, ചിഹ്നം നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതണം. മൈനസ് എങ്കിൽ പ്ലസ് ആക്കണം, പ്ലസ് എങ്കിൽ മൈനസ് ആക്കണം. ഒന്നുകൂടെ, ഇതാ രണ്ട് കേവല വില തന്നിട്ട് അതിലെ ആ വേരിയബിളിന്റെ എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ വില ചോദിച്ചാൽ ആ വേരിയബിളിന്റെ വില കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന അകത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെയും ചിഹ്നം ഓപ്പോസിറ്റ് ആക്കണം, ചിഹ്നം ഓപ്പോസിറ്റ് ആക്കണം. നെഗറ്റീവ് എങ്കിൽ പ്ലസ് ആക്കണം, പോസിറ്റീവ് എങ്കിൽ നെഗറ്റീവ് ആക്കണം. ഓക്കെ, എങ്കിൽ ഇതാ -3 +3 എഴുതി, -7 +7 എഴുതി. ദാ ഇത് തമ്മിൽ കൂട്ടുക, ഇതിന്റെ നേർ പകുതി എടുക്കുക. ഇതാണ് നമ്മുടെ ഉത്തരം എപ്പോഴും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ദാ ഒന്നുമില്ല, 3-ഉം 7-ഉം കൂട്ടിയ 10. ദാ 10-ന്റെ നേർ പകുതി, നമ്മുടെ ഉത്തരം 5. ശരി, ഉത്തരം എത്ര പറ? 5. നമ്മുടെ എക്സിന്റെ വില 5 കിട്ടും. എളുപ്പമല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, ദാ ഒരിക്കൽ കൂടെ പറയുന്നു, ചെയ്യേണ്ട സിമ്പിളായ മാർഗം, ചെയ്യേണ്ട വളരെ എളുപ്പമുള്ള മാർഗം എന്താണ്? ദാ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ, എക്സിന്റെ വില കണ്ടുപിടിക്കാൻ, ദാ ഇവിടെ കൂടെ കിടക്കുന്ന എക്സിന്റെ കൂടെ കിടക്കുന്ന സംഖ്യ -3. -3 ചിഹ്നം നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ +3. ഇവിടെ കൂടെ കിടക്കുന്ന സംഖ്യ -7, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ +7. ഇനി എന്താണെങ്കിലും, എന്ത് ചിഹ്നമാണെങ്കിലും ഇത് തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. 3-ഉം 7-ഉം കൂട്ടിയ 10, 10-ന്റെ പകുതി 5. ഓക്കെ ആണോ? 2019 VEO പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. വാ, വീണ്ടും അതേപടിയുള്ള ഒരു ചോദ്യമാണ്, അതേ ടോപ്പിക്കിൽ നിന്നും മുൻവർഷത്തിൽ വീണ്ടും ആവർത്തിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അതാ നോക്കിയേ, ഇത് വായിക്കേണ്ടത് കേവല വില x+5 ഈക്വൽ ടു കേവല വില x-9 ആയാൽ എക്സിന്റെ വില എത്ര? ഇതാണ് ചോദ്യം. കേവല വില, അതാ നോക്കാം, കേവല വില x+5 തുല്യമാണ് കേവല വില x-9 എങ്കിൽ ദാ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. ചെയ്യാൻ
വളരെ ട്രിക്കിയായ മെത്തേഡ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെയോ ഇവിടുത്തെയോ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ തന്നെ, ഒരേ സംഖ്യ തന്നെയാണ് രണ്ടിടത്തെയും എക്സ്. എങ്കിൽ ആ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ദാ ഇവിടെ കിടക്കുന്ന സംഖ്യ പോസിറ്റീവ് അഞ്ച, പോസിറ്റീവ് അഞ്ച. നിങ്ങൾ അതിനെ നേരെ തിരിച്ച്, നേരെ ചിഹ്നം തിരിക്ക്, അതായത് നെഗറ്റീവ് അഞ്ചെന്ന് എഴുതണം. നെഗറ്റീവ് അഞ്ച്. ദാ ഇവിടെ കിടക്കുന്നത് നെഗറ്റീവ് ഒമ്പതാ, അതായത് മൈനസ് ഒമ്പതാ. മൈനസ് ഒമ്പതിന്റെ ചിഹ്നം നേരെ തിരിക്കണം. പറ പ്ലസ് ഒമ്പത്, അതായത് പ്ലസ് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒമ്പത് അല്ലേ, പ്ലസ് ഒമ്പത്. ഓക്കെ, പ്ലസ് ഒമ്പത് മീൻസ് വെറും ഒമ്പത്. ദാ അപ്പൊ രണ്ട് സംഖ്യകളുടെയും ചിഹ്നം മാറ്റി അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് സംഖ്യകളുടെയും ചിഹ്നം മാറ്റി ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ചിഹ്നം മാറ്റി അങ്ങോട്ട് എഴുതണം, ചിഹ്നം നേരെ തിരിച്ചങ്ങോട്ട് എഴുതണം. കൂട്ടണം, അതിന്റെ പകുതി എടുക്കണം. കൂട്ടണം, അതിന്റെ പകുതി എടുക്കണം. ചിഹ്നം നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതി കൂട്ടി പകുതി എടുത്താൽ മതി. ചിഹ്നം മാറ്റി കൂട്ടി പകുതി എടുക്കുക, ചിഹ്നം മാറ്റി കൂട്ടി പകുതി എടുക്കുക, ചിഹ്നം മാറ്റി കൂട്ടി പകുതി എടുക്കുക. പറ, ചിഹ്നം മാറ്റി കൂട്ടി പകുതി എടുക്കുക. ചിഹ്നം അതായത് നേരെ മാറ്റുക, ഓപ്പോസിറ്റ് ആക്കുക, കൂട്ടുക, പകുതി എടുക്കുക. എങ്കിൽ ദാ മൈനസ് അഞ്ചും പോസിറ്റീവ് ഒമ്പതര കൂട്ടിയ, മൈനസ് അഞ്ചും പ്ലസ് ഒമ്പതര കൂട്ടിയ നമുക്കറിയാം പ്ലസ് നാലേ വരത്തുള്ളൂ. പ്ലസ് നാലിന്റെ പകുതി എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് വരും. നമ്മുടെ എക്സിന്റെ വില രണ്ടെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങട്ടെ. അപ്പം ദ മോഡുലസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിക്കുന്ന വളരെ പ്രധാനമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം: ഒരു കലണ്ടറിലെ നാല് തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിന്റെ തുക 64 ആയാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഒരു കലണ്ടറിലെ നാല് തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിന്റെ തുക 64 ആയാൽ അതിലെ ഏറ്റവും ചെറിയ തീയതി ഏത്? 2017 തിരുവനന്തപുരം മലപ്പുറം എൽ ഡി സിയിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 2017 ഏറ്റവും ആദ്യം നടത്തിയ എൽ ഡി സി പരീക്ഷയാണ് തിരുവനന്തപുരം മലപ്പുറം. അന്ന് ചോദിച്ച ചോദ്യമാണ്, അതായത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം അതിലെ സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണിത്. ഒരു കലണ്ടറിലെ നാല് തീയതികൾ, അടുത്തടുത്ത് കിടക്കുന്ന നാല് തീയതികൾ രൂപീകരിക്കുന്ന ആ സമചതുരം എന്ന് പറഞ്ഞാൽ ദാ ഒരു കലണ്ടറിലെ നാല് തീയതികൾ എന്ന് പറഞ്ഞാൽ ദാ അത് ഇങ്ങനെ വരുന്ന നാല് തീയതികളാണ്. ഇതാണ് ഒരു സമചതുരം ഉണ്ടാക്കുന്നത്. ദാ ഇവിടെ ഒരു തീയതി, ഇത് ദാ താഴത്തെയും ഇതിൻ്റെ താഴത്തെയും. ഈ നാല് തീയതികൾ രൂപീകരിക്കുന്ന ഒരു സമചതുരമാണ്. ഇതിലെ ഈ നാല് സംഖ്യകൾ കൂടി കൂട്ടിയാൽ 64 കിട്ടും. തുക 64 കിട്ടും. സമചതുരത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ നാല് തീയതികൾ തമ്മിൽ കൂട്ടിയാൽ 64 കിട്ടും. എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ തീയതി ഏത്? ഏറ്റവും ചെറിയ തീയതി ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഏറ്റവും ചെറിയ തീയതി ഇതായിരിക്കും. ഇതാണ് ഏറ്റവും ചെറിയ തീയതി അല്ലേ? ആണ്, ഉറപ്പായിട്ടും അതായിരിക്കും ഏറ്റവും ചെറിയ തീയതി. ഇത് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ദാ എക്സ് എന്നെടുക്കും. ആദ്യത്തെ ചെറിയ തീയതി എക്സ് എന്നെടുക്കും. തൊട്ടടുത്തതിനെ എക്സ് പ്ലസ് എന്നെടുക്കും. തൊട്ട് താഴെയുള്ളതിനെ എക്സ് പ്ലസ് 7 എന്നെടുക്കും. അടുത്തതിനെ എക്സ് പ്ലസ് 8 എന്നെടുക്കും. അങ്ങനെ വളരെ വിശാലമാക്കിയൊക്കെ ചെയ്യും. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുന്ന സിമ്പിളായ മാർഗം ഇവിടെ കേട്ടു. ഒരു കലണ്ടറിലെ നാല് തീയതികൾ രൂപീകരിക്കുന്ന സമചതുരം, ആ സമചതുരം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ച് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഒരു കലണ്ടറിലെ നാല് തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിന്റെ തുക 64 എങ്കിൽ അതിലെ ഏറ്റവും വലിയ തീയതി കണ്ടുപിടിക്കാനും ഏറ്റവും ചെറിയ തീയതി കണ്ടുപിടിക്കാനും ദാ സിമ്പിൾ മാർഗം പറഞ്ഞുതരാം. ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാനും ഏറ്റവും വലുത് കണ്ടുപിടിക്കാനും ദാ സിമ്പിളായ മാർഗം എന്താണെന്ന് കേട്ടു. അതായത് തന്നിരിക്കുന്ന തുക 64 നമ്മൾ ദാ 4 കൊണ്ട് അങ്ങ് ഹരിക്കും എന്ന് പറഞ്ഞാൽ ആവറേജ് കാണും, ആവറേജ് കാണും, ശരാശരി കാണും. തുക 64, തുക 64, 64 എത്ര എണ്ണത്തിൻ്റെയാ, എത്ര സംഖ്യകളുടെയാ, അഥവാ എത്ര തീയതികളുടെയാ? 4 തീയതികളുടെ. അപ്പൊ നമ്മൾ ആദ്യം ശരാശരി കാണുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശരാശരി കാണുക, ശരാശരി കാണുക. അപ്പൊ 64 നമ്മൾ ഇതാ 4 കൊണ്ട് ഹരിക്കുന്നു. മനസ്സിലായി കാര്യം? 4 തീയതികളാണ് ഇതാ കൂട്ടുമ്പോ 64 കിട്ടിയത്. അപ്പൊ 4 തീയതികളുടെ കൂടെ തുകയാണ് 64. അപ്പൊ ശരാശരി കാണാൻ പറഞ്ഞാൽ തുകയായ 64 എണ്ണമായ 4 കൊണ്ട് ഹരിക്കും. അപ്പൊ 64/4 എന്ന് പറഞ്ഞാൽ ദാ 4നകത്ത് 4 ഒരു വട്ടം, 6നകത്തിൽ ഒരു വട്ടം, ശിഷ്ടൻ 2, 24നകത്തിൽ 4, 6 വട്ടം, 16 എന്ന് ലഭിക്കുന്നു. 16
അതായത് ആവറേജ് ശരാശരി 16 എന്ന് ലഭിക്കുന്നു. ഇത് ഓക്കെയാണോ? ഇത് ഓക്കെയാണോ? തീർച്ചയായിട്ടും ഓക്കെയാണ്. എങ്കിൽ എങ്കിൽ ദാ ഈ കിട്ടിയ ആവറേജിനോട്, ദാ ഈ കിട്ടിയ 16നോട് 4 കൂട്ടിയാൽ വലിയ സംഖ്യയും 16ൽ നിന്നും 4 കുറച്ചാൽ ചെറിയ തീയതിയും കിട്ടും. ഒന്നുകൂടെ, കിട്ടിയ ആവറേജിനോട്, കിട്ടിയ ശരാശരിയോട് 4 കൂട്ടിയാൽ വലിയ തീയതിയും 4 കുറച്ചാൽ ചെറിയ തീയതിയും കിട്ടും. ഒന്നുകൂടെ, കിട്ടിയ ആവറേജ് എപ്പോഴും 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 നമ്മൾ ആവറേജ് കാണണം. ആവറേജ് കണ്ടിട്ട് 4 കൂട്ടിയാൽ വലിയ തീയതി കിട്ടും, 4 കുറച്ചാൽ ചെറിയ തീയതി കിട്ടും. 4 കൂട്ടിയാൽ വലിയ തീയതി കിട്ടും, 4 കുറച്ചാൽ ചെറിയ തീയതി കിട്ടും. ഇതാ നോക്കാം, 16ഉം 4ഉം കൂട്ടിയാൽ 20 ആ 4 തീയതികളിലെ ഏറ്റവും വലിയ തീയതി. 16ഉം 4ഉം കുറച്ചാൽ 12, ഇതാണ് ഏറ്റവും ചെറിയ തീയതി. വലുത് 20, ചെറുത് 12. ഇതാ വലുത് 20, ചെറുത് 12. അതായത് ഇതാ ഇങ്ങനെ വരുന്ന ഇതിലെ ഇത് 12, ഇത് 13. 12നോട് ഒരു 7 കൂട്ടിയാൽ, 7 കൂട്ടിയാൽ ഇതാ 19, ഇവിടെ 20. ഇതാണ് ആ 4 തീയതികൾ. 12, 13, 19, 20 ഇതാണ് ആ 4 തീയതികൾ. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് 12, ഏറ്റവും വലുത് 20. ഓക്കെയാണോ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. വ്യക്തമായോ? നമ്മൾ ചെയ്ത പരിപാടി എന്തുവാ? ഒന്നാമത് ആവറേജ് കണ്ട്, ആവറേജ് കാണാൻ തുക ബൈ എണ്ണം, തുക 64, എണ്ണം 4. അപ്പൊ ആവറേജ് കിട്ടി. ആ ആവറേജിൽ നിന്നും 4 കുറച്ചാൽ ചെറിയ തീയതി കിട്ടും, 4 കൂട്ടിയാൽ വലിയ തീയതി കിട്ടും. നമ്മുടെ ചോദ്യം ചെറിയ സംഖ്യ അഥവാ ചെറിയ തീയതി ആയതുകൊണ്ട് ഉത്തരം സിമ്പിളായിട്ട് പറയാം, 12. വ്യക്തമായോ? 2017 പി എസ് സി ചോദിച്ച LDC ലെവൽ ചോദ്യമാണ്, 10ാം ക്ലാസ് ലെവൽ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ഇതാ നോക്ക്, ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം 54 സെന്റിമീറ്റർ² ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര? ഒരു ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം 54 സെന്റിമീറ്റർ² ആയാൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ദാ വ്യാപ്തം എന്ന് പറയുന്ന പാഠഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളാണ്. അപ്പൊ ദാ ക്യൂബ്, 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ഘനരൂപമാണ് ക്യൂബ്. അപ്പൊ നോക്കിയേ, ഒരു 3D ഫിഗർ ആണിത്. ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം, എല്ലാവർക്കും അറിയാം എന്താണ് ക്യൂബ്. സമചതുരക്കട്ടയുടെ ഇംഗ്ലീഷ് വാക്കാണ് ക്യൂബ്. സമചതുരക്കട്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ദാ ഈ ഫിഗറിനെ, അതായത് ഈ ഒരു 3D ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ക്യൂബ് അഥവാ സമചതുരക്കട്ട. ഒരു സമചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം 54 സെന്റിമീറ്റർ² ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയാം, ഒരു സമചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു സമചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം, അതായത് ഉപരിതലം എന്ന് പറഞ്ഞാൽ വെളിയിൽ കാണാൻ കഴിയുന്ന തലം, വെളിയിൽ കാണാൻ കഴിയുന്ന മുഖം. വെളിയിൽ 6 മുഖങ്ങൾ കാണാൻ കഴിയും, 6 മുഖങ്ങൾ. ഒരു മുഖം സമചതുരമാണ്. ഒരു മുഖത്തിന്റെ വിസ്തീർണം A² കാര്യം സമചതുരത്തിന്റെ വിസ്തീർണം A² അങ്ങനെയുള്ള 6 മുഖങ്ങളാവുമ്പം 6A² എങ്കിൽ ഉപരിതല വിസ്തീർണം 6A² ആ 6A² ആണ് തന്നിരിക്കുന്ന 54 സെന്റിമീറ്റർ². ഉപരിതല വിസ്തീർണം നമുക്കറിയാം 54 സെന്റിമീറ്റർ² അത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ വ്യാപ്തമാണ്. വ്യാപ്തം കാണാൻ നീളം ഗുണം വീതി ഗുണം ഉയരം, നീളം ഗുണം വീതി ഗുണം ഉയരം. സമചതുരക്കട്ട ആയതുകൊണ്ട് നീളം എ ആണ്, വീതി എ ആണ്, ഉയരം എ ആണ്. A × A × A എന്ന് പറഞ്ഞാൽ A³ എന്ന് വരും, A³. അപ്പൊ അതാ നോക്കി, നമുക്ക് 6A² എന്നത് തന്നിട്ടുണ്ട്, 54. കണ്ടുപിടിക്കേണ്ടത് A³ ആണ്, A³. അപ്പൊ A³ കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും A കണ്ടുപിടിക്കണം. അതിന് ദാ 6A² = 54 എങ്കിൽ A² = 54/6 എങ്കിൽ A² = 54 കൊണ്ട് ഹരിച്ചാൽ 9 എന്ന് വരുന്നു. അതായത് A² 9, ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ 9, ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ 9. ഉറപ്പായിട്ടും പറയാൻ പറ്റും A = √9 എന്ന് പറയാം, A = √9 എന്ന് പറയാം. എങ്കിൽ ദാ എയുടെ വില 3 ലഭിക്കുന്നു, എയുടെ വില 3. A³ കിട്ടിയാൽ ഉറപ്പായിട്ടും നമുക്ക് ദാ വ്യാപ്തം കണ്ടുപിടിക്കാം. 3ന്റെ ക്യൂബ് 27 ആണ്, 27
ദാ വ്യാപ്തമായത് കൊണ്ട് സെന്റിമീറ്റർ ക്യൂബ്. നമ്മുടെ ഉത്തരം 27 സെന്റിമീറ്റർ ക്യൂബ്. വ്യക്തമായോ? ദാ ഉപരിതല വിസ്തീർണം 54 തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും എ വശം കണ്ടുപിടിച്ചപ്പം 3 കിട്ടി. 3 കിട്ടിയാൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ 3 ക്യൂബായ 27 സെന്റിമീറ്റർ ക്യൂബ്. വ്യക്തമല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക 5n² + 3n ആയാൽ അതിൻ്റെ പൊതുവ്യത്യാസം എത്ര? നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചോദ്യമാണിത്. അപ്പോഴും 10th ക്ലാസ് ലെവൽ പരീക്ഷയുടെ ചോദ്യമാണ്, 10th ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. ചോദ്യം ഒരിക്കൽ കൂടി: ഒരു സമാന്തര ശ്രേണിയുടെ അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ എൻ പദങ്ങളുടെ തുക 5n² + 3n ആയാൽ അതിൻ്റെ പൊതുവ്യത്യാസം എത്ര, അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അതാ, ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക 5n² + 3n ആയാൽ 5n² + 3n ആയാൽ അതിൻ്റെ പൊതുവ്യത്യാസമാണ് ചോദിക്കുന്നത്. പൊതുവ്യത്യാസം സാധാരണഗതിയിൽ ഇതെല്ലാവരും ചെയ്യുന്നത് എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടുകൊടുക്കും. അപ്പം കിട്ടുന്നത് 1 പദമാണ്. എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടുകൊടുക്കും. അപ്പോൾ കുറേ ആളുകൾ ചിന്തിക്കും 2 പദം കിട്ടുമല്ലോ എന്ന്. കിട്ടത്തില്ല. കാര്യം ഇത് തുക കാണുന്ന സൂത്രവാക്യമോ തുക കാണുന്ന ബീജഗണിത രൂപമോ. അപ്പോൾ കിട്ടുന്നത് 2 പദങ്ങളുടെ തുകയാണ്. 1 ഇട്ടുകൊടുത്താൽ കിട്ടുന്നത് 1 പദത്തിൻ്റെ തുകയാണ്. ഭാഗ്യവശാൽ അത് 1 പദം തന്നെയാണ്. 2 ഇട്ടുകൊടുത്താൽ കിട്ടുന്നത് 2 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 പദങ്ങളുടെ തുകയിൽ നിന്നും 1 പദം കുറയ്ക്കണം. അപ്പോൾ 2 പദം മാത്രം കിട്ടും. പിന്നെ 2 പദത്തിൽ നിന്നും 1 പദം കുറയ്ക്കണം. അപ്പം പൊതുവ്യത്യാസം കിട്ടും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു 2-3 സ്റ്റെപ്പൊക്കെ വേണ്ടി വരും. ദാ നമ്മൾ ചെയ്യുന്ന സിമ്പിളായ മെത്തേഡ് ഇവിടെ കേട്ടു. ഒരു സമാന്തര ശ്രേണിയുടെ ദാ എൻ പദങ്ങളുടെ തുക അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം. തുകയുടെ സമവാക്യം തന്നാൽ, എപ്പോഴും 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 അവിടുന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്ന തക്കനെ എന്നുള്ള മാർഗം. ദാ എല്ലായ്പ്പോഴും തുകയിൽ ഒരു സ്ക്വയറിൻ്റെ പദം വരും. ദാ ഒരു എൻ സ്ക്വയറിൻ്റെ പദം വരും. തുകയിൽ എൻ സ്ക്വയറിൻ്റെ പദം വരും. ആ എൻ സ്ക്വയറിൻ്റെ പദത്തിൽ ദാ എൻ സ്ക്വയറിനോടൊപ്പം നിൽക്കുന്ന സംഖ്യ ഏതാ? എൻ സ്ക്വയറിനോടൊപ്പം നിൽക്കുന്ന സംഖ്യ ഏതാ? 5 ആണ്. എൻ സ്ക്വയറിനോടൊപ്പം നിൽക്കുന്ന സംഖ്യ 5 ആണ്. ദാ 5 ഇരട്ടി ഒന്ന് പറഞ്ഞേ. 5 ഇരട്ടി പറ 10. 5 ഇരട്ടി പറ 10. 10 അങ്ങോട്ട് എഴുതി വെച്ച് ശേഷം അടി 2 വര കൊടുത്ത് പണി കഴിഞ്ഞു. ദാ അവിടെ കൊണ്ട് നമ്മുടെ പണി തീർന്നു. 10 ആണ് നമ്മുടെ പൊതുവ്യത്യാസം. നമ്മുടെ പൊതുവ്യത്യാസം എത്ര? 10 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല. എൻ സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതോ അയാളുടെ ഇരട്ടി ആയിരിക്കും എപ്പോഴും പൊതുവ്യത്യാസം. ഒന്നുകൂടെ, എൻ സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതോ അയാളുടെ ഇരട്ടി ആയിരിക്കും പൊതുവ്യത്യാസം. ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക 4n² - 4n ആയാൽ പൊതുവ്യത്യാസം. ദാ എൻ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 4, 4 ഇരട്ടി 8. ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക ദാ 3n² + 2n ആയാൽ പൊതുവ്യത്യാസം. എൻ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 3, 3 ഇരട്ടി 6 ആയിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ദാ നോക്ക്, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 5n + 3 ആണ് ആയാൽ പൊതുവ്യത്യാസം എത്ര? ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 5n + 3 ആണ് എങ്കിൽ പൊതുവ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? എൻ പദങ്ങളുടെ തുക ദാ തന്നാൽ അവിടുന്ന് പൊതുവ്യത്യാസം പറയാം. എൻ പദങ്ങളുടെ തുക തന്നാൽ പൊതുവ്യത്യാസം പറയാം. അവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? എൻ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ആരോ അയാളുടെ ഇരട്ടിയാണ് പൊതുവ്യത്യാസം. എൻ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ആരോ അയാളുടെ ഇരട്ടിയാണ് പൊതുവ്യത്യാസം. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുകയല്ല, എന്നാം പദമാണ് തന്നിരിക്കുന്നത്. എന്നാം പദം തന്നാൽ അവിടുന്ന് പൊതുവ്യത്യാസം പറയാൻ ആ എന്നിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ. ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ, എൻ സ്ക്വയർ ഇല്ല. എന്ന് മാത്രമേ ഉള്ളൂ. എന്നിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ആരാ? 5. അയാളെ എടുത്ത് എഴുതിയിട്ട് അടി 2 വര കൊടുത്താൽ മതി. ദാ തീർന്ന്. 5 ആണ് നമ്മുടെ പൊതുവ്യത്യാസം. വളരെ സിമ്പിൾ അല്ലേ? കഴിഞ്ഞതിനകത്തിൽ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യയുടെ ഇരട്ടി, എൻ സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യയുടെ ഇരട്ടി. ഇവിടെ സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട് ആ സംഖ്യ തന്നെ
സംഖ്യ തന്നെ അഞ്ചായിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. എന്നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ആരോ അയാൾ തന്നെയാണ് പൊതുവ്യത്യാസം. ഓക്കെ, കഴിഞ്ഞ കണക്കിൽ സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ആരോ അയാളുടെ ഇരട്ടിയാണ് പൊതുവ്യത്യാസം. എന്നാൽ ഇവിടെ എന്നിനോടൊപ്പം നിൽക്കുന്ന സംഖ്യ തന്നെയാണ് പൊതുവ്യത്യാസം. ദാ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അഥവാ എണ്ണാം പദം 4n-2 ആണ്. പെട്ടെന്ന് പൊതുവ്യത്യാസം പറയാൻ പറഞ്ഞാൽ ഉത്തരം 4. ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം 7n+9, പൊതുവ്യത്യാസം പെട്ടെന്ന് 7. ദാ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ സോറി എൻ പദങ്ങളുടെ തുക 3n² + 5n. ഇവിടുന്ന് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞേ കഴിഞ്ഞ കണക്കിൽ പഠിച്ച സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 3, 3 × 6 അതാണ് പൊതുവ്യത്യാസം. ഡിഫറൻസ് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ചോദ്യം, ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരവത്ര. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വൃത്തങ്ങൾ എന്ന പാഠത്തിലെ ചോദ്യമാണിത്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരവത്ര. ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ചിത്രീകരിച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. ദാ അതിന് ചിത്രീകരിക്കാൻ അത്യാവശ്യം ഒന്നറിയണം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ്. കേന്ദ്രത്തിൽ നിന്നും ദാ 3 സെന്റിമീറ്റർ അകലെ, ദാ 3 സെന്റിമീറ്റർ അകലെയാണ് ഉള്ള ഒരു ഞാൻ. ദാ ഇതാണ് ആ ഞാൻ, 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ഞാണിന്റെ നീളം. ദാ ഇത് ഫുള്ള് 8 സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരവത്ര. ദാ ഇതാണ് വൃത്തത്തിന്റെ ആരം, ഈ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാ ഒരിക്കൽ കൂടി വരയ്ക്കുന്നു. ദാ വരച്ചകാരി ഒരിക്കൽ കൂടി, ഒരു വൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ്, കേന്ദ്രം. കേന്ദ്രത്തിൽ നിന്നും, ദാ കേന്ദ്രത്തിൽ നിന്നും, ദാ ഇങ്ങനെ 8 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ഞാൻ. അപ്പൊ ദാ ഈ ഞാണിന്റെ മൊത്തം നീളം 8 സെന്റിമീറ്റർ, വൃത്തകേന്ദ്രത്തിൽ നിന്നും 3 സെന്റിമീറ്റർ അകലെ. എങ്കിൽ വൃത്തത്തിന്റെ ആരം എത്ര? വൃത്തത്തിന്റെ ആരം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ആരം. ഓക്കെ, അപ്പൊ ഉറപ്പിച്ചു, ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് നമ്മൾ ലംബമാണ് വരച്ചിരിക്കുന്നത്. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് ലംബമാണ് വരച്ചിരിക്കുന്നത്. ആ ലംബം ദാ നമ്മുടെ ഈ ഞാണിനെ സമഭാഗം ചെയ്യും, നമ്മുടെ ഞാണിനെ സമഭാഗം ചെയ്യും, നമ്മുടെ ഞാണിനെ സമഭാഗം ചെയ്യും. എങ്കിൽ കുഞ്ഞുങ്ങളെ, ദാ ഈ പടം ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ദാ ഇങ്ങനെ വരച്ചാൽ, ദാ ഇങ്ങനെ വരച്ചാൽ, ദാ ഇവിടെ 3 സെന്റിമീറ്റർ എന്ന് വരും. ദാ ഇത് മൊത്തം, ഇത് മൊത്തം 8 സെന്റിമീറ്റർ ആയിരുന്നു, അതുകൊണ്ട് ഇത്രയും ഭാഗം 4 സെന്റിമീറ്റർ എന്ന് വരും അല്ലേ. ദാ ഞാൻ ഈ ഒരു ത്രികോണം മാത്രമാണ് മാറ്റി വരച്ചത്. അപ്പൊ ദാ ഇത് 4 സെന്റിമീറ്റർ എന്ന് വരും. എങ്കിൽ ദാ ഇതാണ് വൃത്തത്തിന്റെ ആരം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഉറപ്പായിട്ട് വരിക, ഒരു മട്ട ത്രികോണത്തിന്റെ ദാ പാദം, ലംബം എന്നീ വശങ്ങൾ 3, 4 ആയാൽ, പാദം, ലംബം എന്നീ വശങ്ങൾ 3, 4 ആയാൽ കർണം ചെയ്തു പോലും നോക്കാതെ പറയാൻ പറ്റും അത് ഉറപ്പായിട്ടും 5 ആയിരിക്കും. നമ്മുടെ ഉത്തരം 5 സെന്റിമീറ്റർ. നിങ്ങൾ എത്ര ചെയ്തു നോക്കിയാലും അതേ വരത്തുള്ളൂ. ദാ നമ്മുടെ ഉത്തരം 5 സെന്റിമീറ്റർ. ഒരു മട്ട ത്രികോണത്തിന്റെ 2 ലംബവശങ്ങൾ 3, 4 കണ്ടാൽ ചെയ്തു നോക്കരുത്, ചെയ്തു നോക്കി സമയം കളയരുത്, ഉത്തരം 5 എന്നങ്ങ് എഴുതി വെച്ചേക്കണം. ഒരു മട്ടത്രികോണത്തിന്റെ 2 ലംബ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ 3, 4 അല്ലെങ്കിൽ 4, 3 എന്ന് കണ്ടാൽ ഉറപ്പായിട്ടും ഉത്തരം നമ്മുടെ കർണം 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? ദാ എങ്കിൽ ആ വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. മനസ്സിലായോ? ചിത്രം ഒരിക്കൽ കൂടി. ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള, ദാ കേന്ദ്രത്തിൽ നിന്ന് കണ്ടോ 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ഞാൻ, ഞാണിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരം. ദാ ഇതാണ് ചോദ്യം. അപ്പൊ ഇത് 3 വരും, ദാ ഇവിടെ 4 വരും. 3, 4 വന്നാൽ ഇവിടെ ഉറപ്പായിട്ടും 5 വരും. ക്ലിയർ അല്ലേ? മനസ്സിലായി കാണും. അടുത്ത ചോദ്യം, ഒരു വരയുടെ സമവാക്യം 3x + 2y + 5 = 0. ഈ വരയുടെ ചരിവെത്ര? നമ്മുടെ ഈ അടുത്തിടെ നടന്ന ഫയർമാൻ ട്രെയിനിയുടെ ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ, ഒരു വരയുടെ സമവാക്യം 3x + 2y + 5 = 0 ആയാൽ ഈ വരയുടെ ചരിവെത്ര? അതായത് ദാ 3x + 2y + 5 = 0. അപ്പൊ ഇതാണ് ഒരു വരയുടെ അടിസ്ഥാന രൂപം അഥവാ വരയുടെ സമവാക്യത്തിന്റെ ബേസ് ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഒരു വരയുടെ ചരിവ് ഈ രൂപത്തിൽ വന്നാലേ നമ്മൾ അതിനെ വരയുടെ ചരിവെന്ന് പറയത്തുള്ളൂ.
ഈ രൂപത്തിൽ വന്നാലേ നമ്മൾ അതിനെ ചരിവെന്ന് വിളിക്കത്തുള്ളൂ. അപ്പൊ ഏതാണ് രൂപം എന്ന് കേട്ടു. ദാ ത്രീ എക്സിനെ, ദാ ത്രീക്ക് പകരം ഞാനൊരു വില ചേർക്കുക, ഒരു ദാ വേരിയബിൾ ചേർക്കുക, എ എക്സ് എന്ന് പറയാം. പ്ലസ് ദ ഈ രണ്ടെന്നത് വേറെ സംഖ്യ, വേറെ സംഖ്യ, ഞാനതിനെ ബി വൈ എന്ന് പറയുക. പ്ലസ് ദാ ഓരോ സംഖ്യകൾക്കും പകരം ഓരോ ചരങ്ങൾ ചേർക്കുന്നു. പ്ലസ് സി ഈക്വൽ ടു സീറോ. കണ്ടോ, ഈ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. കണ്ടോ, ഈ രൂപത്തിലാണ് ദ ഈ സാധനം കിടക്കുന്നത്. എങ്ങനാ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ. അപ്പൊ അതാണ്ട് എ എക്സ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ. കണ്ടോ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നാണ് ഒരു വരയുടെ സമവാക്യത്തിന്റെ ബേസ് ഫോർമാറ്റ്. ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇങ്ങനെ കിടന്നാൽ എപ്പോഴും ആ വരയുടെ ചരിവ്, ആ വര എത്രത്തോളം ചരിഞ്ഞതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മുടെ ഉത്തരം മൈനസ് എ ബൈ ബി ആയിരിക്കും. നമ്മുടെ ഉത്തരം മൈനസ് എ ബൈ ബി ആയിരിക്കും. നമ്മുടെ ഉത്തരം മൈനസ് എ ബൈ ബി എങ്കിൽ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? മൂന്നാണ്. ദാ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? മൂന്നാണ്. അപ്പൊ ദാ മൈനസ് മൂന്ന്, കാര്യം വെറും മൂന്നാണ്, അതിനെ മൈനസ് ചേർക്കണം ഫ്രണ്ടിൽ. മൈനസ് മൂന്നേ ബൈ ബി ഏതാ? ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ രണ്ടാണ്. മൈനസ് മൂന്നേ ബൈ രണ്ട്, നമ്മുടെ ശരി ഉത്തരം മൈനസ് ത്രീ ബൈ ടു. ഓക്കെ അല്ലയോ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വ്യക്തമാണോ? അപ്പം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നാണ് ഒരു വരയുടെ സമവാക്യം കിടക്കേണ്ട അടിസ്ഥാന രൂപം. ഓക്കെ, എങ്കിൽ എല്ലായ്പ്പോഴും വരയുടെ ചരിവ് മൈനസ് എ ബൈ ബി. ഒന്നുകൂടെ, മൈനസ് എ ബൈ ബി, മൈനസ് എ ബൈ ബി. ക്ലിയർ? അടുത്ത ചോദ്യം, ഒരു പഞ്ചഭുജത്തിലെ ആകെ വികർണങ്ങളുടെ എണ്ണം എത്ര? ഒരു പഞ്ചഭുജത്തിലെ ആകെ വികർണങ്ങളുടെ എണ്ണം. ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗമായിരുന്നു, അതിപ്പോൾ എട്ടാം ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. ബഹുഭുജങ്ങൾ എന്നാണ് പാഠത്തിന്റെ പേര്. ഒരു പഞ്ചഭുജത്തിലെ ആകെ വികർണങ്ങളുടെ എണ്ണം. എല്ലായ്പ്പോഴും വികർണങ്ങളുടെ എണ്ണം കാണുന്ന ഒരു സൂത്രവാക്യം ദാ പഠിച്ചു വെച്ചോ. എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു. ദാ ഇത് കാണാറങ്ങ് പഠിച്ചു വെച്ചോ. എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു, എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു, എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു. നമ്മുടെ സൂത്രവാക്യം എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജത്തിൽ എത്ര വശങ്ങളുണ്ട്? അഞ്ച്. അഞ്ച് ഇൻറ്റു അഞ്ച് മൈനസ് മൂന്നെന്ന് പറഞ്ഞാൽ അത് രണ്ടാണ്. ബൈ രണ്ടെന്ന് വരുന്നു, രണ്ടും രണ്ടും വെട്ടിക്കളയാം. നമ്മുടെ ഉത്തരം അഞ്ച്. ഒരു പഞ്ചഭുജത്തിൽ ആകെ എത്ര വികർണങ്ങൾ വരയ്ക്കാൻ സാധിക്കും, എത്ര ഡയഗണൽസ് പറ്റും എന്ന് ചോദിച്ചാൽ ഉത്തരം അഞ്ച്. അപ്പൊ വികർണങ്ങളുടെ എണ്ണം കാണുന്ന സൂത്രവാക്യം എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു, എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു. ഓക്കെ ആണോ? എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു അഷ്ടഭുജത്തിലെ അക്ഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. അഷ്ടഭുജത്തിലെ അഷ്ടഭുജത്തിലെ ആന്തരകോണുകളുടെ തുക എത്ര? അഷ്ടഭുജം, അഷ്ടഭുജം മീൻസ് ഒക്ടഗൺ, ഒക്ടഗൺ എന്നാണ് നമ്മുടെ ചോദ്യം. ഒക്ടഗൺ, ഒരു അഷ്ടഭുജത്തിലെ ആന്തരകോണുകളുടെ തുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ആന്തരകോണുകളുടെ തുക എങ്ങനെയാണ് കാണുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ആന്തരകോണുകളുടെ തുകയിൽ നിന്നും അതിൻ്റെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇന്ന് ദാ നമുക്ക് അതിൻ്റെ തുക നേരിട്ട് കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ ദിവസവും പറഞ്ഞതായതുകൊണ്ട് ഓർമ്മ കാണും, തീർച്ചയായിട്ടും ഓർമ്മ കാണും. ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാൻ സൂത്രവാക്യം എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി. അത് ഏത് ഫിഗറിൻ്റെയും ഏത് രൂപത്തിൻ്റെയും ഏത് ബഹുഭുജത്തിൻ്റെയും ഏത് പോളിഗണിൻ്റെയും ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാൻ, ദാ ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി. ദാ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി. നമ്മുടെ എൻ എന്ന് പറഞ്ഞാൽ ദാ വശങ്ങളുടെ എണ്ണം എട്ടാണ്. എട്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത്. ദാ ആറ് ഇൻറ്റു നൂറ്റി എൺപത് എന്ന് വരുന്നു. ആറ് ഇൻറ്റു നൂറ്റി എൺപത് ആയിരത്തി എൺപത് എന്ന് വരുന്നു. ആയിരത്തി എൺപത്. ദാ നമ്മുടെ ശരി ഉത്തരം ആയിരത്തി എൺപത്. ഒരു അഷ്ടഭുജത്തിലെ ആന്തരകോണുകളുടെ തുക ആയിരത്തി എൺപതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് മനസ്സിലാകട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നല്ല കുറച്ച് ചോദ്യങ്ങളാണ്. വളരെ വ്യത്യസ്തമായ പത്ത് ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസത്തെയും ഈ ദിവസത്തെയും ക്ലാസ്സുകൾ ചേർത്ത് വെച്ച് കാണുക. അപ്പം മനോഹരമായ നല്ല കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വരാനിരിക്കുന്ന ടെൻത്ത് പ്രിലിംസ് പരീക്ഷയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കി അതിനുശേഷം നടക്കുന്ന മെയിൻസ് പരീക്ഷയിൽ ജോലി ലഭിക്കുമാറാകട്ടെ എന്നെല്ലാവരെയും ദാ വളരെ മനസ്സ് നിറഞ്ഞ്
ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പം.